ആനന്ദം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2018 മെയ് മാസം 13 മുതൽ 19 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ വാരത്തിലാണ് റംദാൻ മാസം ആരംഭിക്കുന്നത്. 2018 മെയ് മാസം 17 തീയതി വ്യാഴാഴ്ചയാണ് റംസാൻ വ്രതം ആരംഭിക്കുന്നത്. ഹിജറ വർഷപ്രകാരം 9 മാസമാണ് റംദാൻ. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ആഹാര പാനീയങ്ങളിലും അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലും ഒരു പ്രത്യേക നിഷ്ഠ ആചരിച്ച് ദൈവീക സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും പുണ്യവും ആത്മീയവുമായി വളരെ ഗുണകരമായ മാസവും മാസപ്പിറവി അഥവാ ചന്ദ്രപ്പിറവിയെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഹിജ്റ വർഷം നിർണയിക്കുന്നത്. ദാനധർമ്മങ്ങൾ ഒഴുകുന്ന മാസമാണ് ഈ റംദാൻ മാസം. മേടരാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.5 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരത്തിൽ സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക തല മെച്ചമായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും ഭൂമി ക്രയവിക്രയം ചെയ്ത് വേറെ ഭൂമി വാങ്ങിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചുവന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. പിതൃഗുണം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. ഏപ്രിൽ 1983 തലതിരിച്ച് പറയുന്നതാണ് അല്ലേ? ആ ശരി. ഡേറ്റ് സമയം പറയൂ. 4:35 ആണോ? വൈകുന്നേരം ആണോ? അല്ല, വെളുപ്പാങ്കാലത്താണോ? രാവിലെ രാവിലെ. വെളുപ്പാങ്കാലത്ത് അല്ലേ? ജനിച്ച സ്ഥലം എവിടെയാണ്? മലപ്പുറം ഡിസ്ട്രിക്ട്. ചിത്തിര നക്ഷത്രമാണോ? ചിത്തിര നക്ഷത്രം ശ്രീജാതകം. ചിത്തിര നക്ഷത്രത്തിന് 2018 ഒക്ടോബർ മാസം 8 വരെ വ്യാഴദശയിൽ ആദ്യത്തിൻ്റെ പീരീഡാണ്. ഇപ്പോൾ സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. ജാതകത്തിൽ കണ്ഠത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും ഉദരരോഗവും ഉണ്ടാവും. അടുത്ത 2 ചെറിയ സമയദോഷം കാണുന്നുണ്ട്. എന്താണ് അറിയേണ്ടത്? ഹലോ. വിവാഹം, ജോലി, സ്ഥിരമായൊരു ജോലി ഇല്ല. സ്ഥിരമായിട്ട് ജോലി ആയില്ല. സ്ഥിരമായിട്ട് വിവാഹം കഴിച്ചില്ലേ? വിവാഹം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാൻ ജാതകത്തിൽ പ്രത്യേകിച്ച് വലിയ ദോഷങ്ങളൊന്നും ജാതകത്തിൽ ഇല്ല. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യതയുണ്ട്. കഴിഞ്ഞൊരു 10 മോശമായിരുന്നു. സമയദോഷമെല്ലാം മാറി ഇപ്പം നല്ല കാലമാണ്. കണ്ടശനി ഉണ്ടെങ്കിലും ഈ 2018 നല്ലതാണ്. വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിയുടെ കാര്യം പറയൂ. ജോലിക്ക് പറ്റിയ സമയമല്ല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും 2 കാണും. ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ താമസിക്കും. ആദ്യം വിവാഹം നടത്തുക, അത് കഴിയുമ്പോൾ ജോലി കിട്ടും. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ധനലാഭത്തിനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. കണ്ഠത്തിന് മുന്നോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ മറ്റെന്തെങ്കിലും അസുഖമുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഉണ്ടാകും. ഹലോ. ജനിച്ച തീയതി പറയൂ. 11/3/1986. എവിടെയാണ് ജനിച്ചത്? കൊല്ലത്താണോ? പരണിക്കാവ്. അത് കൊല്ലം തന്നെയല്ലോ. കൊല്ലം ജില്ല. PM ആണോ?
നേരം വെളുക്കുന്നതിന് മുമ്പേ പൂരിട്ടായ നക്ഷത്രമാണോ? സർട്ടിഫിക്കറ്റിൽ പതിനൊന്നാണോ? പതിനൊന്നാം തീയതി ആണെങ്കിൽ പൂരിട്ടാതിയാണ് സർട്ടിഫിക്കറ്റ്. പൂരിട്ടായ നക്ഷത്രം മൂന്നാം പാദമാണ്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ജാതക പ്രകാരം പതിനൊന്നാം തീയതി നേരം വെളുക്കുന്നതിനാണെങ്കിൽ, നേരം വെളുക്കുന്നതിന് മുമ്പേ ആണെങ്കിൽ പൂരിട്ടാതി. 2018 ഓഗസ്റ്റ് മാസം 9 വരെ ബുധദശയിൽ ചന്ദ്രന്റെ പീരീഡാണ്. ചെറിയ സമയദോഷം കാണുന്നുണ്ട്, കുംഭരാശിയാണ്. ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് അറിയേണ്ടത്? കല്യാണമൊന്നും ആയില്ല. കല്യാണത്തിന് ജാതകത്തിൽ ഒരു തടസ്സവും ഇല്ല. ഇപ്പോൾ നല്ല സമയമാണ്. 2017 സെപ്റ്റംബർ തൊട്ട് നല്ല കാലം തുടങ്ങി. ഇപ്പോൾ ആലോചിച്ച വിവാഹം നടക്കും. തെക്ക് കിഴക്ക് ദിക്കിൽ നിന്ന് വിവാഹത്തിന് യോഗമുണ്ട്. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളാൽ ധനലാഭത്തിനും സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും സാമ്പത്തിക ലക്ഷ്യമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശിവക്ഷേത്രത്തിൽ പോകുന്നതും ശിവന് ധാര ഒഴിക്കുന്നതും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, ഐശ്വര്യ എവിടുന്ന് വിളിക്കുന്നു? ഇത് കാസർഗോഡ് സ്ഥലം. ജനിച്ച തീയതി 96 സെപ്റ്റംബർ 30. മകൾക്ക് വേണ്ടിട്ടാണ്. 30 സെപ്റ്റംബർ 1996. സമയം പറയൂ. ഓ, സമയം ഉച്ചക്ക് 3:40. 3:40 അല്ലേ? 3:40 PM അല്ലേ ഉച്ചക്ക്? എവിടെ? കാസർഗോഡാണോ? കാസർഗോഡ് സർ. ജനിച്ചത് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്ഥലത്ത്. ഓ, ഭരണി നക്ഷത്രം. മകളുടെ ജാതകം അല്ലേ? ഭരണി നക്ഷത്രത്തിന് ഇപ്പോൾ ചൊവ്വാദശയിൽ ശുക്രനാണ്. 2019 മാർച്ച് 13 വരെ ചൊവ്വയിൽ ശുക്രനാണ്. കഴിഞ്ഞ 4-5 വർഷക്കാലം ദോഷകാലമായിരുന്നു. കണ്ഠത്തിന് മുകളിലുള്ള അസുഖങ്ങളും കഫക്കെട്ടൊക്കെ വരും, തലവേദനയൊക്കെ ഉണ്ടാവും. ജാതകത്തിൽ ഇപ്പോഴത്തെ സമയം കുറച്ച് അനുകൂലമാണ്. ചെറിയ പാപദോഷമുണ്ട് എങ്കിലും കഴിഞ്ഞ 5 വർഷമായിട്ട് മോശമായിരുന്നു, ഇപ്പൊ നല്ല കാലമാണ്. കല്യാണത്തിന് ഇപ്പൊ പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കുന്നതാണ് നല്ലത്. ജാതകത്തിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കല്യാണ സമയമാണ്, ശുക്രന്റെ പീരീഡാണ്. 2019 മാർച്ച് വരെ കൊള്ളാം. കല്യാണം ഒരു 21 വയസ്സാവാനേ. ഇപ്പൊ എപ്പോ വേണമെങ്കിലും ആലോചിക്കാം. കല്യാണത്തിന് ഇത് റെഡിയാണ്. ശരി. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ദാമ്പത്യമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാളിനെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെഞ്ചുവേദന, ചുമ, കഫക്കെട്ട് തുടങ്ങി ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കൃത്യമായിട്ടും മരുന്ന് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. കലാപരമായിട്ട് ബന്ധപ്പെട്ട് തൊഴിച്ചുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ധാരാളം യാത്രകളൊക്കെ ചെയ്യാൻ ഇടവരും. ബന്ധുഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 17/11/1958. സമയം പറയൂ. സമയം അറിയില്ല, തിരുവോണം നക്ഷത്രം അറിയാം. തിരുവോണമാണ്. ഉദ്ദേശം എത്ര മണി? രാത്രിയാണോ പകലാണോ ഉച്ചക്കാണോ? പകലാണ്. പകല് അല്ലേ? അമ്മയും അച്ഛനൊന്നും ഇല്ലേ? ഉണ്ട്, ജാതകം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. എല്ലാം ചോദിച്ചു. ജാതകം ഉണ്ടായിരുന്ന അമ്മ അച്ഛനും ഉണ്ടല്ലോ, ഉദ്ദേശം ചോദിച്ചു നോക്കണം. ഇല്ല, അവരില്ല. ഇല്ല, ആരും ഇല്ല. അവരുടെ സഹോദരങ്ങൾ ആരും ഇല്ല. അവർക്ക് ആർക്കും അറിയില്ല. ഏതായാലും തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രത്തിന് വൈകുന്നേരമൊക്കെ ആവുമ്പോ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ഓ പോസിറ്റീവ് ആണോ? ബി പോസിറ്റീവ്. തിരുവോണം നക്ഷത്രമാണോ? അതെ. തിരുവോണ നക്ഷത്രത്തിന് ഇപ്പൊ ശനിദശയിൽ വ്യാഴനാണ്. 2017 മാർച്ച് 22 മുതൽ 2019 ഒക്ടോബർ 3 വരെ ശനിദശയിൽ വ്യാഴന്റെ പീരീഡാണ്. ഏകദേശം ഒരു
3:40 വരും വൈകുന്നേരം. 3:40 കഴിയും. ഓ 3:40 കഴിയും. കുറച്ചുകൂടെ കൃത്യമായിട്ട് എടുക്കാൻ സമയം വേണം, അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, ജാതകത്തിൽ 2019 October 3 വരെ ശനിയിൽ വ്യാഴൻ, ഇപ്പോൾ ഏഴരശ്ശനി കാലമാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് തൊഴിൽപരമായിട്ട് മോശമാണ്. അത് 2018 September വരെ സമയദോഷം കാണുന്നുണ്ട്. കാലുവനെയും നടുവനെയൊക്കെ വരും. ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏഴരശ്ശനി കാലമായിട്ട് ശ്രദ്ധിക്കണം. സെപ്റ്റംബർ കഴിഞ്ഞ സമയം കൊള്ളാം, കുറച്ച് മാറ്റം വരും. എന്താ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ? എന്ത് ജോലി ചെയ്യുന്നു? കടയിൽ ജോലി ചെയ്യുന്നു. ഓ, അത് ശരി. ഏതായാലും ജാതകപ്രകാരം വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അങ്ങനെ വരും. വീടിന്റെ വടക്ക് കിഴക്ക് അടുക്കള ഉണ്ടെങ്കിൽ ദോഷമാണ്. അതെല്ലാം നോക്കുക. ഏതായാലും ഒരു ജ്യോതിഷനെ കൊണ്ട് ജാതകത്തിന്റെ ടൈമൊക്കെ വെച്ച് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും അങ്ങനെ നോക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാവും. ശരി. ചിങ്ങരാശി. മഖം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ചേരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ചെറുതായിട്ടുള്ള ചിങ്ങരാശിക്കാർക്ക് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. പിതാവിൽ നിന്ന് എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. എല്ലാ വിധത്തിലും ഭാഗ്യം നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം. ആനന്ദാക്കാർ, എവിടെ നിന്ന് വിളിക്കുന്നു? സമയം പറയൂ. സമയം 4:05 ബുധനാഴ്ച. 4:05 PM ആണോ? ചോദ്യാണോ? ചോദ്യ നക്ഷത്രം സ്ത്രീ ജാതകം അല്ല, പുരുഷനാണോ? എന്താ മകന്റെ ജാതകമാണോ? ജാതകത്തിൽ 2019 August 21 വരെ ശനിദശയിൽ ബുധന്റെ പീരീഡാണ്. ജാതകത്തിൽ ഇപ്പോ സമയം കഴിഞ്ഞൊരു 8 വർഷക്കാലം ദോഷകാലമായിരുന്നു. നടുവേദനയും ഉദരരോഗവും ഉണ്ടാവും. വയറിന് അസുഖം ഉണ്ടാവും. ബാക്ക് പെയിനും വരും. ജാതകത്തിൽ ഇപ്പോഴത്തെ പിതൃസുഖം കുറയും. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ജാതകത്തിൽ ഈ വർഷം 2018 അവസാനിക്കുമ്പോൾ മാറ്റം ഉണ്ടാവും. കുറച്ച് മടിയും അലസതയും മുൻകോപമൊക്കെ ഉണ്ട്. ഏതായാലും 2018 കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും. അവനൊരു മകനാണ്, അവനൊരു ഫിലിം ഡയറക്ടറാണ്. അപ്പൊ കഴിഞ്ഞ പടം എടുത്തത് അത്ര വിജയിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഓടിയേ ഉള്ളു. അപ്പൊ ഇനി അത് നല്ല അടുത്ത ഇനി എടുക്കുന്ന പടം വിജയിക്കോ? നല്ല അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പടം നമ്മൾ തുടങ്ങുന്ന സമയം നല്ല മുഹൂർത്തം നോക്കണം. പടം റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മുഹൂർത്തം നോക്കണം. അതിന് പടത്തിന് പേരിടുമ്പോൾ നല്ലൊരു ന്യൂമറോളജി പ്രകാരം നല്ലൊരു പേരായിരിക്കണം. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് അതിനകത്ത്. എല്ലാ പടവും വിജയിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ ജ്യോതിഷമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് നോക്കുന്നതുകൊണ്ടാണ് മിക്ക പടങ്ങളും വിജയിക്കുന്നത്. അതുകൊണ്ട് സിനിമയൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ളത് ന്യൂമറോളജി പ്രകാരം നല്ല പേര് നിശ്ചയിക്കണം. അത് പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ ഡയറക്ടർക്കോ കണക്കാക്കിയിട്ടുള്ള പേരായിരിക്കണം. അതുപോലെ നല്ലൊരു സമയത്ത് പൂജ തുടങ്ങണം. അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്നത് നല്ലൊരു ദിവസമായിരിക്കണം. ഇതെല്ലാം നോക്കി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സമയവും കഷ്ടകാലമൊക്കെ ആണെങ്കിലും ചില പടങ്ങൾ നല്ല വിജയിക്കാറുണ്ട്. ഏതായാലും ഇതിൽ സെപ്റ്റംബർ കഴിയുമ്പോൾ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. കന്നിരാശി. ഉത്തരത്തിൻ്റെ 3/4 അത്തവും ചിത്തിരിയുടെ 30 നാഴിക കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. തൊഴിൽപരമായിട്ട് കുറച്ച് അലച്ചിലോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹസംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകും എങ്കിലും ശാരീരിക ക്ലേശങ്ങൾക്കൊരു ശമനം ഉണ്ടാവും.
മനസ്സിന് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉള്ള കന്നിരാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നന്നായിരിക്കും. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും, ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും, ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും, ആരോഗ്യപുഷ്ടി ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം, സഹോദരാദി ഗുണം ഉണ്ടാകും, മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും, ഗൃഹവാഹനാദി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒഴിച്ചാൽ ഈ വാരം തുലാരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും വിധത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഏതെങ്കിലും വിധത്തിൽ ഭൂമി വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കുന്നതിനോ വീട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂല സമയമാണ്. ഗൃഹമാറ്റത്തിനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും, ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായ ചെലവുകൾ വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെലവുകൾ പല വിധത്തിലുള്ള ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥ പോലും വന്നുപോകും. എല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും വളരെ സൂക്ഷിക്കണം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും മനസ്സന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാകും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷനോ ജോലിഭാരം വർദ്ധിക്കാനോ സാധ്യത വളരെ കൂടുതലാണെങ്കിലും ഈ വാരം നല്ലതാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യതയുണ്ടാവും. കേസ് വഴക്കുകളോ കലഹങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ കേസിൽ നിന്നൊക്കെ പിന്തിരിയാൻ അല്ലെങ്കിൽ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശത്രുക്കളായിട്ട് നിന്നവർ പോലും ചിലപ്പോൾ മിത്രങ്ങളായി പെരുമാറിയെന്ന് വരും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. എങ്കിലും ഏഴരശ്ശനി കാലമായതുകൊണ്ട് എല്ലാ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ച് വേണം നിൽക്കുക. കാരണം പലപ്പോഴും ചിലപ്പോൾ ശത്രുക്കളായിട്ട് നിന്നവർ അഭിനയിച്ചിട്ട് വേണമെങ്കിലും മിത്രങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അവരെയും വളരെ സൂക്ഷ്മതയോട് കാരണം മുമ്പോട്ട് പോകാം. കാരണം ചിലപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ അങ്ങനെ വരാറുണ്ട്. കാരണം ഒരു പാർട്ടി നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അടുത്ത പാർട്ടിയിലേക്ക് തിരിയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഏതെങ്കിലും നല്ല ഭരണം വരികയാണെങ്കിൽ അങ്ങോട്ട് ചായുന്നവർ ധാരാളം പേരുണ്ട്. കാരണം കാര്യസാധ്യത്തിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട കാര്യം, കാരണം അവരെയും പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല, ചുമതലകളൊന്നും ഏറ്റെടുക്കാനും പറ്റില്ല. അതുപോലെ എല്ലാ രംഗത്തും ഇതുണ്ട്. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, തൊഴിൽ രംഗത്തുള്ള പല കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ ഈ വാരം വളരെ സന്തോഷം തരുന്ന ഒരു വാരമായിരിക്കും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ശാരീരികമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കുന്നതും വളരെ നന്നായിരിക്കും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. കണ്ഠത്തിന് മുന്നോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ നടുവേദനയോ കാലുവേദനയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് വീട് വയ്ക്കാനോ വാഹനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കോ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും.
എല്ലാ വിധത്തിലും നേട്ടമുള്ള ഒരു ഭാരമാണ്. ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഈ വാരത്തിൽ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മീനൻരാശി. പൂരിട്ടയുടെ അവസാനത്തെ 15 കാഴ്ച ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മീനൻരാശി. മീനൻരാശിക്കാർക്ക് ഈ വാരം പൊതുവെ നന്നായിരിക്കും. ആഗ്രഹ സാഫല്യവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് മാത്രം ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളോ സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ പ്രയാസങ്ങളുണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവുമെങ്കിലും കണ്ടകശനി കാലമായിട്ട് തൊഴിൽപരമായിട്ട് ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടത്തിലൊക്കെ ഏർപ്പെടുന്നവർ, അതുപോലെ ഷെയർ മാർക്കറ്റിൽ, അതുപോലെ മറ്റെന്തെങ്കിലും ബിസിനസ്സിൽ ഏർപ്പെടുന്നവർ, ഏകദേശം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമാണ്. ചിലപ്പോൾ തിരിച്ചടിയൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്തിട്ടോ എന്തെങ്കിലും വിധത്തിൽ സമ്പാദ്യം ഉള്ളവരൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പെൻഷൻ പറ്റിയിട്ട് ബാങ്കിൽ ഇട്ടിരിക്കുന്നവരായിരിക്കും. അടുത്തുള്ളവർക്ക് കടം കൊടുക്കാൻ ചിലപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരാൾ നോക്കാൻ വന്നപ്പോൾ ഏകദേശം ഒരു 5-6 വർഷം ഗൾഫിൽ വിദേശത്ത് ജോലി ചെയ്തിട്ട് അവസാനം ചൂത് കളിച്ച് മാത്രം 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായിട്ട് വന്നു. പക്ഷേ ചൂതുകളിയുടെ രഹസ്യം അയാൾ മനസ്സിലാക്കിയത് 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ശേഷമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മധുസൂദനൻ ഗുജറാത്തിൽ നിന്നും എഴുത്താണ് ഗാന്ധിധാം എന്നാണ്. ഞാൻ രവിപ്രകാശ് ഗാന്ധിധാമിൽ നിന്ന് എഴുതുന്നു. താങ്കളുടെ അനന്തമജ്ഞാന പരിപാടി സ്ഥിരമായി എല്ലാ ഞായറാഴ്ചയും കാണുന്നു. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. താങ്കളുടെ ഈ പരിപാടി വളരെയധികം വിശ്വസനീയമായി തോന്നുന്നു. താങ്കൾക്ക് വളരെയധികം നന്ദി പറയുന്നു. ഏഷ്യാനെറ്റോടും വളരെയധികം നന്ദി. ഉത്തര നക്ഷത്രത്തിലാണ് ജനനം. ഏത് രാശിയിലാണെന്ന് അറിയില്ല. ജനിച്ച സമയം കൃത്യമായി അറിയില്ല. കന്നിരാശിയിലാണെന്ന് സംശയമുണ്ട്. എന്നായാലും എൻ്റെ പ്രശ്നം ജോലി നല്ലതുപോലെ കിട്ടുന്നില്ല എന്നതാണ്. ഒരു പുരോഗതിയുമില്ല. ജനിച്ച തീയതിയും വർഷവും 21 ജനുവരി 1965 ഇപ്പോൾ ശ്രമിച്ചാൽ പുതിയ നല്ല ജോലി ലഭിക്കുമോ? എൻ്റെ ഭാവി ഫലങ്ങൾ വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നു. തുടങ്ങിയൊരു നീണ്ട കത്താണ് എഴുതിയിരിക്കുന്നത്. രാത്രി പാലക്കാടാണ് ജനനം. 8:30 ജനിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഉത്തര നക്ഷത്രം കന്നിരാശി തന്നെയാണ്. ചിങ്ങലഗ്നം കന്നിരാശിയാണ്. കന്നിരാശിക്ക് ജാതകപ്രകാരം പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രധാന കാരണം ഏറ്റവും പ്രധാനം ചിലവ് വളരെ കൂടുതലാണ്. എല്ലാം തുറന്നു പറയുന്ന സ്വഭാവവും ചിലവ് വളരെ കൂടുതലുമാണ്. ജാതകത്തിൽ ഇപ്പോൾ വ്യാഴദശയിൽ രാഹുറാണ്. 2018 December 26 വരെ വ്യാഴദശയിൽ രാഹുറും 2021 December 29 വരെ ശനിദശയിൽ ശനിയുടെ പീരീഡുമാണ്. ഇനി വരുന്ന 2018 December 26 വരെ സമയദോഷം കാണുന്നുണ്ട്. 2018 December 26 മുതൽ വ്യാഴദശ തീർന്ന് വ്യാഴനിൽ രാഹു തീർന്ന് ശനിദശയിൽ ശനിയുടെ അപകാരം തുടങ്ങാൻ പോവുകയാണ്. അതായത് എല്ലാവരും വിചാരിക്കും ശനിദശ വളരെ കഷ്ടകാലം ാണെന്നും ഈ ജാതകപ്രകാരം ശശമഹായോഗമുള്ള ശനിയാണ്. അതുകൊണ്ട് തന്നെ രാജയോഗത്തിൽ നിൽക്കുന്ന ശനിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല അനുഭവം. ഈ കഴിഞ്ഞ 10-16 വർഷം വ്യാഴത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് ദോഷം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറി നല്ലൊരു ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. 2018 December 26 ശേഷം ശനിദശ 19 വർഷത്തേക്കുണ്ട്. ആ ശനി വളരെ നല്ല ഫലങ്ങൾ ചെയ്യും. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. നല്ല ജോലി ലഭിക്കും. സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും. നല്ലൊരു ഭാവിയും പ്രതീക്ഷിക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, അനന്ത മജ്ഞാനം, ഏഷ്യൻ സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം PO, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്ത മജ്ഞാനം അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.